നമസ്കാരം. ഉത്രാടം നക്ഷത്രം ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവൃത്തികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി പുതിയ കർമ്മമേഖലകൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധതയും അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പലപ്പോഴും പുതിയതായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നു ചേരുമെങ്കിലും സുഗമമാകുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും സ്വല്പം കൂടുതൽ സമയം പ്രയത്നിക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. വ്യവസായ വ്യാപാര മേഖലകളിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ നേട്ടം കുറയും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുമെങ്കിലും അഹംഭാവം ഒഴിവാക്കേണ്ടതാണ്. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതി കൈവരുമെങ്കിലും പൊരുവെ അഹങ്കാരത്തോടു കൂടിയതായിട്ടുള്ള സമീപനം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു പക്ഷേ ഓണാഘോഷം വേണ്ടെന്ന് വയ്ക്കുവാനോ അഥവാ ഉപേക്ഷിക്കുവാനോ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നുള്ള വിപരീതമായ സാഹചര്യങ്ങളിൽ മനോവിഷമം ഉണ്ടാകും. ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി ഒരു പക്ഷേ പല ദിവസങ്ങളിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. അധ്വാന ഭാരത്താൽ പലപ്പോഴും ദേഹക്ഷീണം അനുഭവപ്പെടും. സാമ്പത്തിക വിഭാഗത്തിൽ ഒരുപക്ഷെ കടം വാങ്ങേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. കഫ നീർദോഷ രോഗപീഠകളാൽ ഒന്നോ രണ്ടോ ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുന്നത് വഴി മാനസിക സംഘർഷം വർദ്ധിക്കുവാനും സാധ്യത കാണുന്നു. ഗതാഗത നിയമം തെറ്റിക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് ഈ മാസത്തിൽ അബദ്ധമായി തീരും. ചർച്ചകൾ പലപ്പോഴും രണ്ടോ മൂന്നോ പ്രാവശ്യം ചർച്ചകൾ നയിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം ഉരുത്തിരിഞ്ഞ് അത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉത്രാടം നക്ഷത്രക്കാരുടെ ഈ മാസത്തിലെ 2014 സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.